ലോകം ഇന്ന് രണ്ടാം തവണയും കണ്ണീരിലേക്ക് വീണിരിക്കുകയാണ്. നമസ്കാരം ഏവർക്കും, ഡോണിക്സ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് രണ്ടാം തവണയും കണ്ണീരിലേക്ക് വീണത് എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞുതരാം. ആദ്യത്തെ കണ്ണീരിലേക്ക് വീണ സംഭവം എന്ന് പറയുന്നത് 2006 വേൾഡ് കപ്പിലാണ്. 2006 വേൾഡ് കപ്പിൽ സിദാൻ എന്ന മനുഷ്യൻ, അതായത് ലോക ഫുട്ബോളിലെ തന്നെ ഒരു ഇതിഹാസം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യൂറോപ്യൻ ഫുട്ബോളിൽ 2004 യൂറോപ്യൻ ഫുട്ബോളിലെ പോളിംഗിന് ശേഷം 50 വർഷത്തിന് ശേഷം ഇതുപോലൊരു ഫുട്ബോൾ താരം ലോകത്തില്ല എന്നുള്ള ഒരു സ്ഥിരീകരണമാണ് ഫിഫ നടത്തിയതിൽ നിന്ന് നമുക്ക് ലഭിക്കാനായിട്ട് സാധിച്ചത്. അതായത് സിദാൻ എന്നുള്ള താരത്തിന്റെ ഒരു മൂല്യത്തെയാണ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. 2006 അദ്ദേഹത്തിന്റെ മൊട്ട തല കൊണ്ട് മാർക്കോ മെത്തരാസി എന്ന നമ്മുടെയൊക്കെ ചെന്നൈയിൻ എഫ് സി, നമ്മുടെ ISL ചെന്നൈയിൻ എഫ് സിയുടെ മുൻ കോച്ചായ മാർക്കോ മെത്തരാസിയെ തല കൊണ്ട് അടിച്ചിട്ട് താഴെ വീഴ്ത്തി അവസാനം റെഡ് കാർഡ് വാങ്ങി. ആ ഫൈനലിൽ ഇറ്റലിക്കെതിരായ ആ ഫൈനലിൽ റെഡ് കാർഡ് വാങ്ങി പുറത്തേക്ക് പോകുമ്പോൾ ലോകം കണ്ണീരിലായിരുന്നു. അദ്ദേഹത്തിന് റെഡ് കാർഡ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ മെത്തരാസി വീണത് കൊണ്ടോ ഒന്നും ആയിരുന്നില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ അവസാന മത്സരമായിരുന്നു, അവസാന അദ്ദേഹത്തിന്റെ കരിയറിലെ അവസാന ഫുട്ബോൾ മത്സരമായിരുന്നു. സിദാൻ എന്ന വ്യക്തി അവിടെ നിന്നും യാത്രയായി എന്നുള്ളതാണ് അവസാനത്തെ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അദ്ദേഹം അവസാനമായി കളിച്ച ക്ലബ് എന്ന് പറയുന്നത് മറ്റു ക്ലബുമല്ല, റിയൽ മാഡ്രിഡ് എന്ന സ്പാനിഷ് ക്ലബ് തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ അദ്ദേഹം ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഇതായിരുന്നു, മറ്റൊരു ക്ലബിൽ കളിച്ചപ്പോഴും തനിക്ക് തോന്നാത്ത ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു എനർജി റിയൽ മാഡ്രിഡ് എന്നുള്ള ക്ലബിൽ കളിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലഭിച്ച ഒരു എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പുറത്തായി, അദ്ദേഹത്തിന്റെ കരിയറിൽ നിന്ന്, ഫുട്ബോൾ കരിയറിൽ നിന്നും അദ്ദേഹം പുറത്തേക്ക് പോയതിന് ശേഷവും അദ്ദേഹം വീണ്ടും കോച്ചിങ് എന്നുള്ള രീതിയിൽ പുതിയ വേഷത്തിൽ, പുതിയ ഭാവത്തിൽ റിയൽ മാഡ്രിഡ് എന്നുള്ള ക്ലബിനെ തന്നെ പരിശീലിപ്പിക്കാനായിട്ട് വന്നു. ആദ്യമായി വന്നത് അസിസ്റ്റന്റ് കോച്ചായിട്ടാണ് എങ്കിൽ പിന്നീട് അദ്ദേഹം ഹെഡ് കോച്ചായി മാറുകയാണ് ചെയ്തത്. റിയൽ മാഡ്രിഡ് എന്നുള്ള ക്ലബ്ബ് ഇന്ന് ലോക നിലവാരത്തിൽ ഏറ്റവും മികച്ച ക്ലബ്ബുകളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ മുൻപന്തിയിൽ തന്നെ നിൽക്കുന്ന ഒരു ക്ലബ്ബാണ് റിയൽ മാഡ്രിഡ് എന്നുള്ളതെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് മുഴുവൻ നൽകേണ്ടത് സിദാൻ എന്നുള്ള ഈ വ്യക്തിക്ക് തന്നെയാണ്. മാസ്റ്റർ പ്ലാനിംഗ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇന്നും നമ്മൾ എല്ലാവരും കണ്ണീരിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന്, അതായത് ഈ ദിവസം, സിദാൻ എന്ന വ്യക്തി റിയൽ മാഡ്രിഡ് എന്ന ക്ലബിൽ നിന്നും അദ്ദേഹത്തിന്റെ കോച്ചിങ് കരിയറിൽ നിന്നും തന്നെ വിരമിച്ചിരിക്കുക. അത് ഫുട്ബോൾ ലോകത്തെ തന്നെ ഞെട്ടിക്കുന്ന, അല്ലെങ്കിൽ ആരും കേൾക്കരുത് എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു വിവരമാണ് നമുക്ക് എല്ലാവർക്കും കേട്ടിരിക്കുന്നത്, നമ്മുടെ സിദാൻ എന്നുള്ള നമ്മുടെ ഫുട്ബോൾ ഇതിഹാസം കോച്ചിങ് കരിയറിൽ നിന്ന് തന്നെ വിട്ടുപോയി എന്ന് പറയുമ്പോൾ അത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ റിയൽ മാഡ്രിഡ് എന്നുള്ള ക്ലബിന്റെ പുതിയ കോച്ച് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അപ്ഡേറ്റഡായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുമില്ല. പക്ഷെ സിദാൻ എന്നുള്ള വ്യക്തി, അദ്ദേഹം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലബിലെ കിരീടങ്ങളൊക്കെ നേടിക്കൊടുത്തുകൊണ്ട് ഒരു തോൽവിയിലൂടെ അല്ല അദ്ദേഹം പുറത്തേക്ക് പോകുന്നത്, വിജയ കിരീടങ്ങൾ നേടിക്കൊടുത്തുകൊണ്ട് സിദാൻ എന്നുള്ള വ്യക്തി തന്റെ പടി ഇറങ്ങുമ്പോൾ ഒരുപാട് നേട്ടങ്ങൾ, അദ്ദേഹത്തിന്റെ ഒരു ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അദ്ദേഹം പെട്ടിയിൽ, അങ്ങനെ ബോക്സിൽ എന്താ ട്രോഫിയും കാര്യങ്ങളൊക്കെ പിടിച്ച് പടി ഇറങ്ങുന്ന ഒരു കാഴ്ച, സത്യത്തിൽ നമുക്ക് കാണുന്ന ഫുട്ബോൾ പ്രേമികൾക്ക് ഇപ്പോൾ ഒരുപാട് വിമർശകരുണ്ടാകും എങ്കിൽ കൂടി അദ്ദേഹത്തിന്റെ ഫുട്ബോൾ പ്രേമികൾ അദ്ദേഹത്തെ കാണുന്നത് വളരെ 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 വലിയൊരു രൂപത്തിൽ തന്നെയാണ്. കാരണം ഒരു കോച്ചിന് വേണ്ടിയുള്ള എല്ലാ ക്വാളിറ്റിയും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയ 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 ഒരു കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള ഫുട്ബോൾ വിവരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്തണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വിവരങ്ങൾ നിങ്ങളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. ഒപ്പം കാണുന്ന ബെല്ലൈക്കൺ പറ്റുമെങ്കിലും അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി, മറ്റൊരു ന്യൂസുമായി, മറ്റൊരു അറിയുമായി കണ്ടുമുട്ടുന്നതായിരിക്കും. ബൈ ബൈ.